എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 11-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴ വടക്ക് പഞ്ചായത്ത് വാർഡ് 5-ലാണ് പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കലക്ടർ VR കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗം മേഖലയിൽ ഊർജിത രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. രോഗം സ്ഥിരീകരിച്ച മേഖലയിലെ 1 കിലോമീറ്റർ ചുറ്റളവിലെ താറാവുകളെയും മറ്റു പക്ഷികളെയും കൊന്നു മറവ് ചെയ്യാനുള്ള നടപടികൾ സർക്കാർ നിർദ്ദേശം ലഭിക്കുന്ന മുറക്ക് ഉടനെ ആരംഭിക്കും. പഞ്ചായത്തിലെ 14,100 പക്ഷികളെയാണ് നശിപ്പിക്കുക. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും പക്ഷികളെ കൊണ്ടുപോകുന്നില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കലക്ടർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തും ചുറ്റുമുള്ള ആളുകൾ കോഴിയുടെയും താറാവിൻ്റെയും ഇറച്ചിയും മുട്ടയും കഴിക്കുന്നുണ്ട് എങ്കിൽ ജാഗ്രത പാലിക്കണം. നന്നായി വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പരമാവധി ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവിൻ്റെ വിതരണം ഉടൻ ഉണ്ടായേക്കും. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ഇതിൻ്റെ തുക വിതരണം ഉണ്ടായേക്കാമെന്ന് ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിലവിൽ കിസാൻ സമ്മാൻ നിധി 12 ഗഡുക്കളാണ് ഇതുവരെ ലഭിച്ചത്. 13-ാം ഗഡുവിൻ്റെ വിതരണത്തിനാണ് കാത്തിരിക്കുന്നത്. 10-ാം ഗഡുവിൻ്റെ വിതരണം 2022 ജനുവരി 1-ാം തീയതി പുതുവർഷ ദിന ആരംഭത്തിലാണ് ലഭിച്ചത്. ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. EKYC ചെയ്യാത്തത് മൂലവും ലാൻഡ് സീഡിംഗ് നോ ആയതുമൂലവും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും ഈ ഒരു തുക നഷ്ടപ്പെട്ടിരുന്നു. അടുത്ത ഗഡു ലഭിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. EKYC ഇപ്പോഴും ഓൺലൈനായി ചെയ്യാൻ കഴിയുന്നതാണ്. ലാൻഡ് സീഡിംഗ് എന്തുകൊണ്ടാണ് നോ എന്നുള്ളത് എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. അതിനനുസരിച്ച് അതെല്ലാം ക്ലിയർ ചെയ്യുക. അടുത്ത ഗഡു 2,000 രൂപ ലഭിക്കുക. അവസാനമായി ആധാർ അപ്ഡേറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ EKYC അപ്ഡേറ്റ് ചെയ്ത് ആധാറുമായി ലിങ്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുക. മുമ്പ് കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം എടുത്ത സമയത്തുള്ള അക്കൗണ്ടിലേക്കാണ് ഇതുവരെ പണം ലഭിച്ചിരുന്നത്. ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ പേയ്മെൻറ്റ് മോഡ് അന്ന് അക്കൗണ്ട് എന്നാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഭാഗത്ത് അക്കൗണ്ട് എന്നുള്ളതിന് പകരം ആധാർ എന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഇനി തുക വിതരണം ചെയ്യുക. അവസാനമായി നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കോ ആണ് ഈ ഒരു തുക ലഭിക്കുക. ഒരക്കൗണ്ട് മാത്രമാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ബാങ്ക് KYC ചെയ്യാത്തത് മൂലം അക്കൗണ്ട് മരവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാം ക്ലിയറായിട്ടും പല ആളുകൾക്കും 12-ാം ഗഡു നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് 13-ാം ഗഡുവിനോടൊപ്പം ഈ 2,000 കൂടി ചേർത്ത് 4,000 രൂപയാണ് ലഭിക്കുക. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് എന്ത് പുതിയ അറിയിപ്പ് വന്നാലും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല December 12 മുതൽ നടത്താനിരുന്ന 1-ാം സെമസ്റ്റർ BA SLP ഡിഗ്രി റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു അറിയിപ്പ്, കൊച്ചുവേളി യാർഡിലെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഞായറാഴ്ച ഓടുന്ന നിരവധി ട്രെയിനുകൾ പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കി. നിലമ്പൂർ കൊച്ചുവേളി രാജരാണി എക്സ്പ്രസ് അടക്കം പല ട്രെയിനുകളും പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. നിലമ്പൂർ കോട്ടയം ഇൻ്റർസിറ്റി എക്സ്പ്രസ് 3 മണിക്കൂർ വൈകി ഓടും. December 1 മുതൽ 12 വരെ 21 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. 10-12 തീയതികളിൽ കൊച്ചുവേളി ഛത്തീസ്ഗഡ് സൂപ്പർ ഫാസ്റ്റ് 12:217 ആലപ്പുഴയിൽ നിന്നും ആരംഭിക്കുന്നതാണ്. റേഷൻ കടയിൽ തിരിമറി കണ്ടെത്തിയതിനെ തുടർന്ന് തൃക്കുന്നപ്പുഴയിലെ 2 റേഷൻ കടകളുടെ ലൈസൻസ് റദ്ദാക്കി. AR-D 152 AR-D 154 നമ്പർ റേഷൻ കടകളുടെ ലൈസൻസാണ് ജില്ലാ സപ്ലൈ ഓഫീസർ റദ്ദാക്കിയത്. ഡോർ സ്റ്റെപ്പ് ഡെലിവറിക്ക് വേണ്ടി വാഹനം ഏർപ്പാടാക്കിയ കരാറുകാരൻ ഈ വാഹനത്തിലെയും അരി കടത്തിക്കൊണ്ടുപോയ വാഹനത്തിലെയും ഡ്രൈവർമാർ എന്നിവരെയും പ്രതികളാക്കി പരാതി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 154-ാം റേഷൻ കടയിൽ നിന്നും നീക്കിയിരിപ്പിൽ 7 ചാക്ക് അരിയുടെ കുറവ് കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണത്തിൽ തിങ്കളാഴ്ച മുതൽ വൻ മാറ്റം വരികയാണ്. റേഷൻ കടയുടെ സമയത്തിലാണ് മാറ്റം വരുന്നത്. ഇതുവരെ രാവിലെ മുതൽ ഉച്ചവരെ പ്രവർത്തിച്ചിരുന്ന റേഷൻ കടകൾ ഇനി ഉച്ചയ്ക്ക് ശേഷവും ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിച്ചിരുന്ന റേഷൻ കടകൾ രാവിലെ മുതൽ ഉച്ചവരെയുമാണ് പ്രവർത്തിക്കുക.
ഇതുപ്രകാരം തിങ്കളാഴ്ച മുതൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളിൽ 17-ാം തീയതി വരെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ റേഷൻ കടകൾ 17-ാം തീയതി വരെ പ്രവർത്തിക്കില്ല. മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ 12-ാം തീയതി തിങ്കളാഴ്ച മുതൽ 17-ാം തീയതി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 7 മണി വരെയാണ് റേഷൻ കട പ്രവർത്തിക്കുക. രാവിലെ റേഷൻ ഈ ജില്ലകളിൽ നിന്നും ലഭിക്കില്ല. റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ ഈ സമയം നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. തമിഴ്നാട്ടിൽ മാൻഡഡ് ചുഴലിക്കാറ്റിൽ 4 മരണം റിപ്പോർട്ട് ചെയ്തു. നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കനത്ത മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, വിഴുപുരം ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 400-ഓളം മരങ്ങൾ കടപുഴകി വീണു. 15 സബ്സ്റ്റേഷനുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. ചുഴലിക്കാറ്റിൻ്റെയും ന്യൂനമർദ്ദത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നാളെ മുതൽ ചൊവ്വാഴ്ച വരെ കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും തിങ്കളാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലും ചൊവ്വാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ്. 1 പവൻ സ്വർണത്തിന് 10 രൂപ കൂടിയാൽ 40,000 രൂപയിലെത്തും. ഇന്നത്തെ സ്വർണ്ണവില 1 പവന് 39,920 രൂപ, ഗ്രാമിന് 4,990 രൂപ. ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ചെയ്യേണ്ട 5-ാം ദിവസത്തിലും പെൻഷൻ വിതരണം ആരംഭിച്ചില്ല. ഇനി പ്രതീക്ഷ തിങ്കളാഴ്ചയ്ക്ക് ശേഷം. എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരെയും ബൈ.